നമസ്കാരം എല്ലാവർക്കും, ഡോണിസ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, അതായത് നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിന്റെ ബാറ്ററി ഒക്കെ പോയിരിക്കണം. അപ്പൊ ഓഡിയോ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ സോറി, അതിന് ക്ഷമിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ കാണാൻ ഒരു ചെറിയ ടോപ്പിക്, എന്നാൽ അത് മോസ്റ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ സീരീസ് ഒരു ടോപ്പിക് തന്നെയാണ്. അത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുത്ത് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീ സീസൺ ടെലികാസ്റ്റ് ഉണ്ടാവും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വീഡിയോ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ മാസം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം യു എയിലേക്ക് പറക്കാനായിട്ട് പോവുകയാണ് പ്രീ സീസൺ മത്സരങ്ങൾക്കായിട്ട്. അപ്പൊ യു എയിൽ ഈ പ്രീ സീസൺ കണ്ടക്ട് ചെയ്യുന്നത് മിച്ചി സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ആ ഗ്രൂപ്പിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ടെലികാസ്റ്റ് വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, മിച്ചി സ്പോർട്സ് ആദ്യം പുറത്തുവിട്ട് വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെലികാസ്റ്റും കാര്യങ്ങളും, മേ ബി ഏത് ചാനലിലായിരിക്കും എന്നുള്ള കൺഫ്യൂഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കൊണ്ട് ഇതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടൻ തന്നെ വരും, അപ്പോൾ അറിയിക്കാം എന്നുള്ള ഒരു കാര്യമായിരുന്നു പുറത്തുവിട്ടത്. അപ്പൊ ആ ഒരു ന്യൂസിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആരാധകരെല്ലാം കാത്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ട വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങളൊന്നും ടെലികാസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ്. അതായത് വെബ്സൈറ്റിലോ ചാനലുകളിലോ ഒന്നും ടെലികാസ്റ്റുകൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു മത്സരങ്ങൾ യു എയിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണുന്നവർക്ക് മാത്രമേ കാണാനുള്ള ഒരു അവസരം ലഭിക്കുകയുള്ളൂ, അല്ലാതെ ടി വിയിൽ ഇരുന്നിട്ടൊന്നും നമുക്ക് ഇനി കാണാനായിട്ട് പറ്റില്ല എന്നുള്ള വിവരമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഇതിന്റെ പിന്നിൽ കുറച്ച് ടാക്ടിക്സും കാര്യങ്ങളും ഉണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം ടീമിനെ ആദ്യം തന്നെ മറ്റുള്ള ടീമുകൾ മനസ്സിലാക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമായിട്ടും നമുക്കിതിനെ കണക്കാക്കാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും പ്രീ സീസൺ മത്സരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കളിയും കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാത്തിനു ശേഷം ടീം നാട്ടിലെത്തിയിട്ടേ ഇനി നമുക്ക് കളി കാണാനായിട്ട് പറ്റുകയുള്ളൂ. അന്ന് കൊച്ചി മഞ്ഞ കുപ്പായങ്ങൾക്കിടയിൽ ലക്ഷക്കണക്കിന് മലയാളി ആരാധകർക്കിടയിൽ കൊട്ടിനും മാരകത്തിനും മാർക്കുമണികൾക്കുമിടയിൽ ഒരുപാട് കാത്തിരിപ്പിനോട് വരും. ആ മഞ്ഞ കുപ്പായക്കാർ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ആ ഫ്രഷ് ഫീലിംഗിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ, അത് പ്രീ സീസൺ മത്സരങ്ങളുടെ ടെലികാസ്റ്റ് കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും കിട്ടില്ല. അപ്പൊ ആ ഒരു ഫ്രഷ് ഫീലിംഗിൽ നമുക്ക് കൊച്ചി ആ ടീമിനെ വരവേൽക്കാം, അവരുടെ കളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ആ കൊച്ചിയിൽ ആദ്യ മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ ഒരു പുതുമിയിൽ ആ ഒരു കോച്ചിൽ ആ പുതിയ ടീമിനെ തീർച്ചയായിട്ടും നമുക്ക് വരവേൽക്കാം. അത് കൊച്ചിയിലായിരിക്കണം, അത് നമ്മുടെ ടീം ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റേ വീഡിയോ മറ്റൊരു മറ്റൊരു കാണുന്നതായിരിക്കും.